യേശുവിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, 31-ാമത്തെ ദിവസമാണ്. കർത്താവ് നമുക്ക് നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് നമുക്ക് എങ്ങനെ നന്ദി പറയാതിരിക്കാൻ പറ്റും? ലക്ഷക്കണക്കിന് വ്യക്തികളും കുടുംബങ്ങളുമാണ് ദൂരത്തും വിദൂരത്തും ചാരത്തുമൊക്കെയായി ഈ വചനം ഇരു കൈയും നീട്ടി സ്വീകരിച്ചത്. ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ദൈവവചനം ഇതുപോലെ ആത്മാർത്ഥതയോടെ ഹൃദയത്തിൽ സ്വീകരിച്ചതിന്, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ എടുത്തു പറയത്തക്ക യോഗ്യതയോ ഗുണമോ അതിനുമാത്രമുള്ള ബുദ്ധിയോ ശക്തിയോ യോഗ്യതയോ ഒന്നുമില്ലെങ്കിലും ഈ എളിയവൻ പറഞ്ഞ വാക്കുകൾ, വചനങ്ങൾ നിങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചല്ലോ. അതിന് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ നന്ദിയും സ്നേഹവും ബഹുമാനവും ഞാൻ എളിമയോടെ അറിയിക്കുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. 31-ാമത്തെ ദിവസമാണ്. നമ്മളൊരു വചനം കേട്ട് പ്രാർത്ഥിച്ച് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് കുറച്ചു നേരം ഒന്ന് പ്രാർത്ഥിച്ച് ഒരു നല്ല ആശീർവാദം നിങ്ങൾക്ക് നൽകും. നമുക്കതിനുവേണ്ടി പ്രാർത്ഥിക്കാം. വചനമെടുക്കാമോ? ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം, അതിനകത്ത് ഹബക്കുക്ക് പ്രവാചകൻ്റെ പരാതിയാണ്, ഭയങ്കരം പരാതി. ദൈവം എൻ്റെ പ്രാർത്ഥന എന്താ കേൾക്കാഞ്ഞത്? എനിക്കെന്നാ ഉത്തരം നൽകാഞ്ഞത്? ഒരു പക്ഷെ നമ്മളും ഇങ്ങനെയാണ്, ഒന്നും രണ്ടും നിയോഗ പ്രാർത്ഥന കൂടി ദൈവമേ എൻ്റെ പ്രാർത്ഥന എന്താ കേൾക്കാഞ്ഞത്? അപ്പൊ നോക്കിക്കോ, ഹബക്കുക്ക് പ്രവാചകൻ എന്താ മറുപടി കൊടുത്തെന്ന്. അതേ മറുപടി ദൈവം നമുക്ക് തരും. നിയോഗ പ്രാർത്ഥനയെ കുറിച്ച് ഒരു കാര്യം ഞാൻ അറിയിക്കുകയാണ്. ഈ അടുപ്പിച്ചുള്ള ഈ ജനുവരി മാസത്തെ നിയോഗ പ്രാർത്ഥന ഇനി ഉണ്ടാവുക ഈ വർഷം 1 ഒക്ടോബർ മുതലാണ്. അത്രയും നാളത്തെ ഒരുക്കത്തിന് ശേഷമേ ഇനി നിയോഗ പ്രാർത്ഥന നടത്തുകയുള്ളൂ ഈ രാവിലെ. എങ്കിലും ഈ നിയോഗ പ്രാർത്ഥന തീർന്നാലും നാളെ മുതൽ 5 മിനിറ്റ് വചനം 5:30 നിങ്ങളുടെ ശ്രദ്ധയിൽ, നിങ്ങൾ യൂട്യൂബിൽ കാണാൻ കഴിയും. ഒരു വചനവും ഒരു പ്രാർത്ഥനയും ഒരു അനുഗ്രഹം, ഓരോ ദിവസവും അനുഗ്രഹമാകാൻ അത് കാരണമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നലെ 30-ാമത്തെ ദിവസം കേട്ട വചനം നിങ്ങൾ മറക്കരുത്. നമുക്ക് ഓർക്കാം, വചനത്തിലേക്ക് വരാം. ഹബക്കുക്ക് എന്താ പറഞ്ഞെന്ന്, ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം, നമ്മൾ ചിലരെ പോലെ ഹബക്കുക്ക് പ്രവാചകൻ പറയുകയാണ്, കർത്താവേ എത്ര നാളായി ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുകയും അങ്ങ് ഇത് കേൾക്കാതിരിക്കുകയും ചെയ്യും. ഞാൻ എത്ര നാളായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് എന്തു അതേ ഇത് കേൾക്കുന്നില്ലല്ലോ, കേൾക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. എത്ര നാൾ അക്രമം എന്ന് പറഞ്ഞ് ഞാൻ വിലപിക്കുകയും അങ്ങനെ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. എൻ്റെ പ്രാർത്ഥന എന്താ കേൾക്കാത്തത്? എന്നെ എന്താ രക്ഷിക്കാത്തത് എന്ന് ഹബക്കുക്ക് പ്രവാചകൻ ദൈവത്തോട് പരാതി പറഞ്ഞു. തിന്മകളും ദുരിതങ്ങളും കാണാൻ അങ്ങ് എന്തുകൊണ്ട് എനിക്ക് ഇടവരുത്തി? വിഷമങ്ങളും സങ്കടങ്ങളും പരാജയങ്ങളും കാണാൻ എന്തുകൊണ്ടാണ് എനിക്ക് ഇടവരുത്തിയത്? നാശവും അക്രമവും ഇതാ എൻ്റെ കൺമുമ്പിൽ, കലഹവും മത്സരവും തല ഉയർത്തുന്നു, നിയമം നിർവീര്യമാക്കപ്പെടുന്നു, നീതി നിർവഹിക്കപ്പെടുന്നില്ല, ദുഷ്ടൻ നീതിമാനെ വളയുന്നു, നീതി വികലമാക്കപ്പെടുന്നു. എന്തുകൊണ്ടാ ദൈവമേ പ്രാർത്ഥന കേൾക്കാത്തത്? എന്തുകൊണ്ടാ എനിക്ക് ഉത്തരം തരാത്തത്? നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്ത ചിലരെങ്കിലും ഇങ്ങനെ ചിന്തിക്കും, ദൈവം എൻ്റെ നിയോഗം സാധിച്ചില്ലല്ലോ, എൻ്റെ ആവശ്യം എനിക്ക് നിറവേറ്റി കിട്ടിയില്ലല്ലോ, എന്തു ചെയ്യും, എന്താ ഇങ്ങനെ, ഞാൻ ഇനി എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഹബക്കുക്ക് പ്രവാചകൻ നമ്മളെപ്പോലെ പരാതി പറഞ്ഞപ്പോ ഹബക്കുക്ക് പ്രവാചകനോട് ദൈവം പറഞ്ഞ മറുപടിയാണ് താഴത്തെ ഹെഡിങ്, ദൈവത്തിൻ്റെ മറുപടി. എന്താ മറുപടി നോക്കൂ, ദൈവം എന്താ പരാതി പറഞ്ഞ ഹബക്കുക്കിനോട് പറഞ്ഞത്? ജനതകളുടെ 1-ാം അധ്യായം 5-ാമത്തെ വാക്യം, ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ, പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാകാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. നീ വിഷമിക്കുമൊന്നും വേണ്ട, നീ സങ്കടപ്പെടുകയൊന്നും വേണ്ട. എന്താ എനിക്കിങ്ങനെ വന്നത്? എന്താ എനിക്ക് ഈ സങ്കടം കാണാൻ ഇട വന്നത്? എന്താ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്? എന്തുകൊണ്ടാണ് നീ രക്ഷിക്കാത്തത്? ഇനി ഞാൻ എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഒരാളോട് ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ആ വ്യക്തി ചോദിച്ചു, ഇനി ഞാൻ എങ്ങോട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്? ഇനി ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? എന്നെ കൊണ്ടാവും ഇതാ ഞാൻ പ്രാർത്ഥിച്ചു. ആ മനസ്സ് വിഷമിച്ച് പറഞ്ഞതാവാം, എങ്കിലും ഇതാ അങ്ങനെയുള്ളവരോട് ഈ നിയോഗ പ്രാർത്ഥന പങ്കെടുത്ത നിങ്ങളോട് ദൈവം പറയാണ്, പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാകാത്തൊരു പ്രവൃത്തി ദൈവം നിങ്ങളുടെ ഇടയിൽ, ഫ്യൂച്ചർ ടെൻസിലാ, ചെയ്യാൻ പോകുന്നു. ഇന്ന് വരെ കിട്ടിയിട്ടുണ്ടാവില്ല, നാളുകളിൽ അത് അനുഭവമാകും, നാളുകളിൽ അത് സാക്ഷ്യമാകും. ആ സാക്ഷ്യവുമായി ഈ മണ്ണിൽ ചിലപ്പോൾ നിങ്ങൾ വരും, ഈ ആലയത്തിൽ നിന്ന് അത് വിളിച്ചു പറയും, ഒരു തലമുറയെ ദൈവത്തിലേക്ക് തിരിക്കാനുള്ള സാക്ഷ്യമായി അത് മാറും. ഒന്നും കൂടെ വായിച്ച് എന്നോടാ പറയുന്നത്, വിഷമിക്കല്ലേ, സങ്കടപ്പെടരുത്, നിരാശപ്പെടല്, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്ന് തീരുമാനിക്കരുത്. റൂത്ത് പറഞ്ഞതുപോലെ, അമ്മയുടെ ദൈവമാ എൻ്റെ ദൈവവും, സങ്കടമുള്ളപ്പോഴാണ് അത് പറഞ്ഞത്.
ഹബക്കു പറയുവാണ്, ഹബക്കുക്കിനോട് ദൈവം പറഞ്ഞു, ജനതകൾ ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി, വലിയൊരു അത്ഭുതം നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യും. നാളുകളിൽ ഈ വർഷം നിങ്ങൾ ഒത്തിരി അത്ഭുതങ്ങൾ കാണും, അടയാളങ്ങൾ കാണും, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇനി രണ്ടാം അധ്യായം എന്നാ നോക്കൂ, മറുപടിയാണ്. മറുപടി, ഞാൻ എൻ്റെ കാവൽ ഗോപുരത്തിൽ നിലയുറപ്പിക്കും, അവിടുന്ന് എന്നോട് എന്തു പറയുമെന്നും എൻ്റെ ആവലാതിയെക്കുറിച്ച് അവിടുന്ന് എന്തു മറുപടി നൽകുമെന്നും അറിയാൻ ഞാൻ കാത്തിരുന്നു. രണ്ടാമത്തെ വാക്യം നോക്കിയേ, കർത്താവ് എനിക്കുത്തരമരുളി, കർത്താവ് എനിക്കുത്തര പ്രാർത്ഥനയ്ക്കുത്തരം നൽകിയിരിക്കും. ഹബക്കുക്ക് പറഞ്ഞില്ലേ, എൻ്റെ പ്രാർത്ഥന കേട്ടോ കേട്ടില്ലയോ എന്ത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ദൈവം പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകും. ചിലപ്പോൾ ഇന്നായിരിക്കും, ചിലപ്പോൾ നാളെ ആയിരിക്കും, നാളുകളിലായിരിക്കും ദൈവം ഉത്തരം നൽകും. പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാകാത്ത ഉത്തരം അത് തരും. മൂന്നാമത്തെ വാക്യം, ദർശനം അതിൻ്റെ സമയം പാർത്തിരിക്കുകയാണ്, അത് നിന്റെ ജീവിതത്തിലേക്ക് വരാൻ കാത്തിരിക്കുകയാണ്. ചില നന്മകൾ നിന്റെ ജീവിതത്തിലേക്ക് വരാൻ കാത്തിരിക്കുകയാണ്, ചില അടയാളങ്ങൾ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇതാ കാത്തിരിക്കുകയാണ്. ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു, അതിങ്ങനെ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. മനസ്സിലായോ? ഇപ്പൊ കിട്ടിയെന്ന് തോന്നില്ല, അത് വന്നുകൊണ്ടിരിക്കുന്നു, ചേർന്നുകൊണ്ടിരിക്കുന്നു. അതിന് മാറ്റമുണ്ടാകത്തില്ല, അത് വൈകിയെങ്കിൽ അതിനായി കാത്തിരിക്കണം. അതിന്ന് കിട്ടിയില്ല, ദൈവം എന്താ കിട്ടാത്തതെന്ന് അങ്ങനെയാണ് ചിന്തിക്കുന്നെങ്കിൽ അതിനുവേണ്ടി നീ കാത്തിരിക്കണം. ഇതാ കാത്തിരിക്കുന്ന നിങ്ങളെ നിരാശയല്ല വന്നിരിക്കുന്നത്, പ്രതീക്ഷയോടെ. ദൈവം പറയും, കാത്തിരിക്കുക. അടുത്ത വാക്യം നോക്കിയേ, അത് തീർച്ചയായും വരും, അത് അധികം താമസിക്കുകയില്ല. അത് തീർച്ചയായും വരും. ഒന്നാം അധ്യായത്തിൽ എന്നതാ പ്രാർത്ഥിച്ചത്? എന്താ പ്രാർത്ഥന കേൾക്കാത്തത്? എനിക്കിത് കാണാൻ ഇടവന്നല്ലോ. എന്താ ആ ബൈബിൾ എടുത്തുനിന്ന് വായിച്ചു നോക്കിക്കേ, പരാതിയാണ്. പക്ഷെ ദൈവം പറഞ്ഞു, സാരമില്ല, നിന്റെ പ്രാർത്ഥന കേൾക്കത്തില്ലെന്നല്ല, പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി നിന്റെ നാളുകളിൽ സംഭവിച്ചിരിക്കും. അത് അടുത്തുകൊണ്ടിരിക്കുന്നു, അത് വൈകത്തില്ല, തീർച്ചയായും വരും, അത് താമസിക്കുകയില്ല. ഹൃദയ പരമാർത്ഥതയില്ലാത്തവൻ പരാജയപ്പെടും, എന്തെന്നാൽ നീതിമാൻ തൻ്റെ വിശ്വാസം വിശ്വസ്തത മൂലം ജീവിക്കും. ഇതുപോലെ നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയാണ്, പ്രതീക്ഷയോടെ ഇരിക്കുക. ഈ 31 ദിവസവും പ്രാർത്ഥിച്ച നിങ്ങളോട്, രണ്ട് കൈ നീട്ടി വചനം സ്വീകരിച്ച നിങ്ങളോട് എനിക്ക് പറയാൻ കഴിയും, ഈ പുസ്തകത്തിൻ്റെ മുമ്പിൽ നിന്ന് പറയാൻ കഴിയും, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യും. അത് താമസിക്കുകയില്ല, അത് വന്നുകൊണ്ടിരിക്കുകയാണ്, അത് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാവാത്ത വിധം അത്ഭുതങ്ങൾ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോവുകയാണ്. അത് സാക്ഷ്യമായി മാറും, ദൈവത്തിൻ്റെ ഇടപെടലിന് കാരണമാകും. ഹബക്കുക്കിനെ പോലെ പരാതി പറയുന്നവരുണ്ടോ? ദൈവം നിന്നോട് മറുപടി പറയും, ദൈവം നിനക്ക് ഉത്തരം തരും, അടയാളം തരും. നല്ല തീരുമാനമെടുക്കണം. ഇങ്ങനെ തീരുമാനമെടുത്തേ, കർത്താവെ അങ്ങനെ അനുഗ്രഹിക്കാൻ ഇടയാകത്തക്ക വിധം ഞാൻ നല്ലൊരു തീരുമാനമെടുക്കുന്നു. ഈ ദിവസങ്ങളിൽ മദ്യപാനം നിർത്തിയവരുണ്ട്, പുകവലിശീലം നിർത്തിയവരുണ്ട്, തെറ്റായ ബന്ധങ്ങൾ ഉപേക്ഷിച്ചവരുണ്ട്, നല്ല തീരുമാനമെടുത്തവരുണ്ട്, പുതിയ ദർശനങ്ങൾ കിട്ടിയവരുണ്ട്, ആത്മീയതയിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ വളർന്നവരുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുകയാണ്, നിങ്ങളൊക്കെ നാളുകളിൽ അനുഗ്രഹമാകേണ്ടവരാണ്. ഒത്തിരി കുടുംബങ്ങളിൽ ദൈവം ഇടപെട്ടിട്ടുണ്ട്, ഒത്തിരി കുടുംബത്തിൽ എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായിട്ടുണ്ട്, ഒത്തിരി പേർക്ക് വചനം അയച്ചു കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ ഒന്നാം ദിവസം മുതൽ വചനം കേട്ട് അത് കേൾക്കുന്നതിന് മുമ്പ് തന്നെ അതെല്ലാവർക്കും അയച്ചു കൊടുക്കുകയും അത് കാണണം കേൾക്കണം കേട്ടോ എന്ന് വിളിച്ചു പറഞ്ഞത് കേൾപ്പിക്കുകയും കുടുംബത്തിലുള്ള ഓരോരുത്തരെയും വിളിച്ചൊന്ന് കേൾക്ക് ഒന്ന് കേട്ടേ എന്നൊക്കെ പറഞ്ഞവരെ ഒക്കെ ഞങ്ങൾ ഓർക്കുകയാണ്. നിങ്ങളോട് എങ്ങനെ നന്ദി പറയണം എന്നറിയില്ല, കാരണം നിങ്ങൾ ദൈവവചനമാണ് വിളമ്പിയത്, ദൈവത്തെയാണ് നിങ്ങൾ കൊടുത്തത്, നിങ്ങളൊരു സുവിശേഷ വേലയാണ് ചെയ്തത്. ദൈവം നിങ്ങളെ കാണാതിരിക്കില്ല, ഈ അധ്വാനത്തിന് പ്രതിഫലം ലഭിക്കാതിരിക്കത്തില്ല. നമുക്ക് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വച്ച് ആരാധനയിലേക്ക് പ്രവേശിച്ച് ഒരു നിമിഷം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം നൽകുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം. നിയോഗ പ്രാർത്ഥന നമുക്ക് ദിവികാരം എഴുന്നള്ളിച്ചു വച്ച് ചൊല്ലി പ്രാർത്ഥിക്കാം. അനുഗ്രഹമാകട്ടെ. എല്ലാവരോടും നന്ദി പറയുന്നു, ഒത്തിരി സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ നന്ദി പറയുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, വലിയ അത്ഭുതങ്ങൾ ദൈവത്തിൽ ദൈവം ചെയ്യട്ടെ. നാളെ മുതൽ 5 മിനിറ്റ് വചനമുണ്ട്, അത് മറക്കല്ലേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ആരാധനയിലേക്ക് ഈ ഗാനത്തോട് ചേർന്ന് പ്രാർത്ഥിച്ച് പ്രവേശിക്കാം. ഈ തിരുവോസ്തി കാണുന്നു ഞാൻ, ഈശോയെ നിൻ ദിവ്യരൂപം. ഈ തിരുവോസ്തി
സ്വസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും അഭിരാമം ഞങ്ങൾ പാടാം ആരാധന ആരാധന നാഥ ആരാധന 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 നാഥ ആരാധന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ 31 ദിവസം പങ്കെടുത്ത ലക്ഷക്കണക്കിന് വ്യക്തികളെ, കുടുംബങ്ങളെ, എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ആലയത്തിൽ ലഭിച്ച നിയോഗങ്ങൾ, വ്യക്തിപരമായി വിളിച്ചു പറഞ്ഞ പ്രാർത്ഥനകൾ, ആവശ്യങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിലെ ആ വചനം പോലെ, പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാവാത്ത വലിയ അത്ഭുതങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് വചനം കേട്ട ഓരോ വ്യക്തികളിലും സംഭവിക്കണമേ. ഒരു വാക്ക് നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊരു നിമിഷം കരങ്ങളെ ഉയർത്തി 31 ദിവസം വചനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചവരെ ഈ പരിശുദ്ധ കുർബാനയിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങളെ ഉയർത്തി സാധിക്കുന്ന ശബ്ദത്തിൽ നിങ്ങളുടെ സാഹചര്യം പോലെ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? ഹാലലൂയ, ഹാലലൂയ. യേശുവേ, എല്ലാത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ അനുഗ്രഹമാണ്, എല്ലാം അങ്ങ് തന്ന സഹായമാണിത്. അങ്ങയുടെ കാരുണ്യമാണ്, അങ്ങ് നൽകിയ ശുശ്രൂഷയാണ്, അങ്ങ് നൽകിയ ശബ്ദമാണ്, അങ്ങ് നൽകിയ ദാനമാണ്. ഈ പ്രിയപ്പെട്ടവർ അങ്ങയുടെ വചനം കേട്ടെങ്കിൽ അങ്ങയുടെ സ്നേഹമാണത്, അവരിലേക്ക് വചനം എത്തിച്ച് അങ്ങയുടെ കാരുണ്യത്തിന് നന്ദി പറയുന്നു. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്തവരെ അങ്ങ് ആയുസോടും ആരോഗ്യത്തോടും കൂടെ നടത്തണമേ. സന്തോഷത്തിലും സമാധാനത്തിലും വളർത്തണം. വിശ്വാസത്തിൽ അവരെ വളർത്തണമേ. ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ആഴപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ. പ്രിയപ്പെട്ടവരെ, ഒത്തിരി നന്ദിയോടെ അങ്ങയുടെ സന്നദ്ധയിൽ നിന്നൊരു കാര്യം പറയുകയാണ്. വചനം പ്രാർത്ഥിച്ച് ആ വചനത്തിൽ ജീവിതത്തെ കൊടുത്ത് നിയോഗം സമർപ്പിച്ച് തുടങ്ങുമ്പോൾ, പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ, ഇങ്ങനെയൊരു ബോധ്യത്തിലാണ് നിങ്ങൾ വളരുന്നതെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് ബോധ്യത്തിലാണെന്നറിയാമോ? ഇനി ഒരു ദുഷ്ടശക്തിക്കും എന്നെ ഉപദ്രവിക്കാനാവില്ല എന്ന ബോധ്യത്തിൽ വളരാൻ തുടങ്ങിയോ? ഇനി ഒരു അന്ധകാര ശക്തിക്കും ഒരു തിന്മയ്ക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒരു ഉപദ്രവം എൻ്റെ മേൽ നടത്താനോ എൻ്റെ കുടുംബത്തിന് മേൽ കൊണ്ടുവരാനോ കഴിയില്ല എന്ന ബോധ്യത്തിലാണ് ഇന്ന് നിൽക്കുന്നതെങ്കിൽ, ഈ വചനം നിങ്ങളെ വല്ലാതെ വളർത്താൻ തുടങ്ങിയിരിക്കുന്നു. നന്ദിയോടെ പ്രാർത്ഥിച്ച് 9 പ്രാവശ്യം കർത്താവെ, അങ്ങയുടെ വചനം ഇന്ന് കേട്ട വചനത്തോട് ചേർത്ത് ഇതിൽ പങ്കെടുത്ത 31 ദിവസവും പങ്കെടുത്ത, അല്ലെങ്കിൽ അതിനിടെ സമയത്ത് പങ്കെടുത്ത, ചിലപ്പോൾ 1-2 പ്രാർത്ഥന കൂടാൻ പറ്റിയിട്ടുണ്ടാവില്ലെങ്കിൽ, എല്ലാവരെയും ആരെയും മാറ്റി നിർത്താതെ ചേർത്ത് വെച്ച് കരങ്ങൾ ഉയർത്തി 9 പ്രാവശ്യം നിയോഗ പ്രാർത്ഥന ചൊല്ലുന്നു. യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും, ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അത് സാധിച്ചു കൊടുക്കുന്നതിന് നന്ദി പറയുന്നു. യേശുവേ, ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് സാധിച്ചു തരണമേ. യേശുവേ, ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങനെ സ്വീകരിച്ച് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങനെ സ്വീകരിച്ച് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ അങ്ങനെ സ്വീകരിച്ച് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കായി സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കായി സാധിച്ചു തരണമേ. ആമേൻ. വിശ്വസിക്കുന്നു, ആമേൻ. പ്രിയപ്പെട്ടവരെ, നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരെയും ഈ ആരാധനയിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങൾ മാതാപിതാക്കളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, യുവതി യുവാക്കളുണ്ട്, സഭാവ്യത്യാസമന്യ എല്ലാവരെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു.
നിങ്ങൾക്കൊരു സാക്ഷ്യം പറയാനുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം കൂടെ നിൽക്കുന്ന അനുഭവം ഉണ്ടാകും. ഒരു ദുഷ്ടശക്തിക്കും എന്നെ തൊടാൻ പറ്റത്തില്ലെന്ന ബോധ്യത്തിൽ നിങ്ങൾ വളരാൻ തുടങ്ങും. ഈ ദൈവം എൻ്റെ ദൈവമാണ്, ഈ താതൻ എൻ്റെ താതനാണ് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളിനി ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ആശീർവാദം സ്വീകരിക്കുമ്പോൾ, ഇനി നമ്മൾ പ്രാർത്ഥിക്കുന്നത് നിയോഗ പ്രാർത്ഥനയുള്ളത് ഒക്ടോബർ മാസത്തിലാണ്. നമുക്ക് ആ ഒരു മാസം അന്ന് നടത്തുന്ന നിയോഗ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം നാളെ മുതൽ നമ്മൾ 5 മിനിറ്റ് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. 5 മിനിറ്റ് നിങ്ങളും അതിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. ആര് ആതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് അതിൻ്റെ അനുഗ്രഹം അനുഭവിക്കണം. അനുഗ്രഹമുള്ളൊരു തലമുറയെ വളർത്തിക്കൊണ്ടുവരണം. ഞാനൊരു കുഞ്ഞുകാര്യം നിങ്ങളോട് പറയുകയാണ്. ഒരു മനുഷ്യൻ ഒത്തിരി സമ്പത്തൊക്കെ ഉണ്ടായി, ഒന്നുമില്ലായിരുന്നു ഒരു കാലത്ത്, ഒന്നുമില്ലായിരുന്നു. പിന്നെ ഒത്തിരി ദൈവത്തിലൊക്കെ ആശ്രയിച്ചു, പ്രാർത്ഥിച്ചു, പഠിച്ചു, മിടുക്കനായി, ബിരുദാനന്തര ബിരുദമായി, സർട്ടിഫിക്കറ്റായി, ജോലിയായി, ശമ്പളമായി, വീടായി, സൗന്ദര്യമായി. അപ്പോൾ എല്ലാം ആയി കഴിഞ്ഞപ്പോൾ അവന് ദൈവമല്ലായിരുന്നു പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവന് കൂട്ടുകാരും നാട്ടുകാരും ആഘോഷങ്ങളും ഒക്കെയായിരുന്നു വലുത്. പ്രാർത്ഥിച്ച ഒരു മനുഷ്യൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, എനിക്കെല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ വലിയൊരു തകർച്ചയിലാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിച്ച മനുഷ്യൻ ഒറ്റക്കാര്യം പറഞ്ഞുള്ളൂ, നിനക്കെല്ലാം തന്നപ്പോൾ നീ കുറച്ചുകൂടെ ദൈവത്തിൻ്റെ മുമ്പിൽ ചെറുതാകേണ്ടതായിരുന്നു, നീ ഒത്തിരി വലുതായി അങ്ങ് ഭാവിച്ചു, അതാണ് നിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണം. നീ കുറച്ചുകൂടെ ചെറുതാകേണ്ടതായിരുന്നു നിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ, കുറച്ചുകൂടെ നീ എളിമപ്പെടേണ്ടതായിരുന്നു, കുറച്ചുകൂടെ നീ നന്ദി പറയേണ്ടതായിരുന്നു, കുറച്ചുകൂടെ നീ ദൈവത്തിൽ ആശ്രയിക്കേണ്ടതായിരുന്നു. നീ അതെന്താ അതിൽ നിന്ന് പിന്മാറിയേ? നീ ദൈവത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ നീ പോലും അറിഞ്ഞില്ല നിന്റെ ജീവിതത്തിലേക്ക് വന്ന അനുഗ്രഹങ്ങളുടെ തിളക്കം കെട്ടുപോയത്, നഷ്ടപ്പെട്ടത് നീ അറിഞ്ഞില്ല. ദൈവത്തിൽ നിന്നൊരാൾ അകലുമ്പോൾ അയാൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെ നന്മകളുടെ തിളക്കം കെട്ടുപോകും. നമുക്ക് പ്രാർത്ഥിക്കാം, ആരും ദൈവത്തിന് അകന്നു പോകാതിരിക്കട്ടെ, ദൈവത്തോടുള്ള ബന്ധത്തിൽ ആഴപ്പെടട്ടെ. നമുക്ക് ഈ 31 ദിവസവും പ്രാർത്ഥിച്ച് എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു കേട്ടോ. നിസ്സാരനായ സാധാരണക്കാരനായ ഞാൻ വചനം പറഞ്ഞപ്പോൾ 2 കൈ നീട്ടി നിങ്ങൾ സ്വീകരിച്ചതിന് നന്ദിയും സ്നേഹവും നിങ്ങളുടെ പ്രാർത്ഥനയും പ്രോത്സാഹനവും ഒക്കെയാണ് ഈ ശുശ്രൂഷയെ അനുഗ്രഹമാക്കി മാറ്റിയത്, ഈ ശുശ്രൂഷയെ വളർത്തിയത്, ഈ ശുശ്രൂഷ അനേകരുടെ വിടുതൽ കാരണമായത്. നന്ദിയോടെ ഓർക്കുന്നു. ഈശോയുടെ ആശീർവാദം നമ്മൾ ഒരുമിച്ച് സ്വീകരിക്കുന്നു. ഹാലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിച്ച് സ്വീകരിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യാത്രകളെ, നമ്മുടേതായ എല്ലാ കാര്യങ്ങളെയും ദൈവമേ അങ്ങ് തന്നെ സൂക്ഷിക്കണമേ എന്ന് പറഞ്ഞേൽപ്പിച്ചു തരുന്നു. ദീർഘായുസ്സും നല്ല ആരോഗ്യവും ദൈവം തരട്ടെ, സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് തരട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈ നിയോഗ പ്രാർത്ഥനയിൽ ഈ 31 ദിവസവും പങ്കെടുത്ത നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാ ശുശ്രൂഷകർക്കും ഇതിൽ പങ്കെടുത്തവർക്കും സഹായിച്ചവർക്കും ക്യാമറ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയവർക്കും എല്ലാം ദൈവനാമത്തിൽ നന്ദിയും സ്നേഹവും ബഹുമാനവും പ്രാർത്ഥനയും അറിയിക്കുന്നു. തുടർന്നും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ വ്യാഴാഴ്ചകളിലും 100 കണക്കിന് ആളുകൾ ഇവിടെ വന്ന് താമസിക്കും. മറ്റ് വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥന നിയോഗ പ്രാർത്ഥന മീഡിയയിലൂടെ ഇല്ലെന്നേ ഉള്ളൂ. എല്ലാ വെള്ളിയാഴ്ചയുടെ നിയോഗത്തോടെ പങ്കെടുത്ത ആളുകൾ 1000 കണക്കിന് ആളുകളാണ്. ഇരിക്കാനും താമസിക്കാനും സൗകര്യം ഇല്ലാത്ത വിധത്തിൽ ആളുകൾ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത നിങ്ങളോട് നന്ദി പറയുന്നതോടൊപ്പം ഒരു കാര്യം, എല്ലാ അർത്ഥത്തിലും നിങ്ങൾ ഒരു നല്ല മനുഷ്യരായി മാറണം. എല്ലാ അർത്ഥത്തിലും നിങ്ങൾ നല്ലൊരു പിതാവായി മാറണം. എല്ലാ അർത്ഥത്തിലും നിങ്ങൾ നല്ലൊരു അമ്മയായി മാറണം. എല്ലാ അർത്ഥത്തിലും നിങ്ങൾ നല്ലൊരു ഭർത്താവാകണം. എല്ലാ അർത്ഥത്തിലും നിങ്ങൾ നല്ലൊരു ഭാര്യയാകണം. എല്ലാ അർത്ഥത്തിലും നിങ്ങൾ നല്ലൊരു അയൽവാസിയായിരിക്കണം. എല്ലാ അർത്ഥത്തിലും നിങ്ങൾ നല്ലൊരു വിശ്വാസിയായിരിക്കണം. എല്ലാ അർത്ഥത്തിലും നിങ്ങൾ നല്ലൊരു മനസ്സുള്ള ഒരാളായിരിക്കണം. എല്ലാ അർത്ഥത്തിലും നിങ്ങൾ നല്ലൊരു അനുഗ്രഹമുള്ള ആളായിരിക്കണം. അതിനുവേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാളെ മുതൽ 5 മിനിറ്റ് വചനമുണ്ട്, 5:30. അത് 5:30 തന്നെ നിങ്ങളുടെ ഫോണിലെത്തും. നിങ്ങൾ സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക. സൂര്യോദയത്തിന് മുമ്പേ 5 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച് നോക്കുക. ഓരോ ദിവസവും അനുഗ്രഹവും അത്ഭുതവുമായി മാറും. അസാധ്യ കാര്യങ്ങൾ ഓരോ ദിവസവും സംഭവിക്കും. ഇനി ഒക്ടോബർ മാസമാണ് നിയോഗ പ്രാർത്ഥനയുള്ളത്. നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ നന്ദിയും സ്നേഹവും ബഹുമാനവും അറിയിക്കുന്നു. ഒരുപാട് ഒരുപാട് നന്ദി നിങ്ങളുടെ സഹകരണവും പ്രാർത്ഥനയ്ക്കും നന്ദി. അതാണ് ഞങ്ങളുടെ ശുശ്രൂഷയുടെ വിജയത്തിൻ്റെ ഒരു കാരണം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.